നമസ്കാരം. നൊമാഡിക് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. വടകരയിൽ നിന്ന് പഴനിക്കുള്ള ഒരു യാത്രയാണ്. പാലക്കാട് ഇറങ്ങി, പാലക്കാട് നിന്ന് ഒരു ട്രെയിൻ പിടിച്ചു പോകാനായിരുന്നു പരിപാടി. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് ആ ട്രെയിന് ലേറ്റായി. നമ്മൾ വന്ന ഇൻ്റർസിറ്റി ഇത്ര ലേറ്റായി, അതുകൊണ്ട് കണക്ഷൻ ട്രെയിൻ കിട്ടിയില്ല. അതുകൊണ്ട് അടുത്തുള്ള ബസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ബസ് പിടിച്ച് പഴനിക്ക് പോ. ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ്റെ ബസ്സാണ്. 6:45 തിരിക്കുന്നതാണ് പറയുന്നത്. കോച്ചി റോഡ് വഴിയാണ്. രാത്രി ആണ് യാത്ര, അതുകൊണ്ട് തന്നെ കാഴ്ചകളെന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതറിയില്ല. ഇത് പുറത്തിറങ്ങിയ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് KSRTC ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലം. ഇതിന് മുമ്പ് തന്നെയാണ് ഇന്ന് ബസ് കിട്ടാവുന്നേ ഉള്ളൂ. സ്റ്റേഷൻ്റെ എക്സാക്ട്ലി മുമ്പ് തന്നെ നമുക്കപ്പം വടകരയിൽനിന്ന് റെയിൽവേ ടിക്കറ്റ് 90 rupees ഇൻ്റർസിറ്റിക്ക്. പിന്നെ ഇവിടുന്ന് 60 rupees ട്രെയിൻ ടിക്കറ്റ്. അപ്പോൾ നമുക്കിന്ന് ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകുന്നു. നോക്കാം. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണിത്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ, ഒന്നും അറിയില്ല എന്താണ്. ക്ഷേത്രത്തിനൊക്കെ ചുറ്റും എന്തൊക്കെ വ്യാപാരങ്ങളാണ്, എത്ര പേരാണ് അതിനെയൊക്കെ ചുറ്റിക്കറ്റി ജീവിക്കുന്നത്. ഗുഡ് മോർണിംഗ്. രാവിലെ 4:30 എഴുന്നേറ്റു. ഇന്നലെ എത്തിയത് 9:30. 6:30 പാലക്കാട് നിന്ന് പുറപ്പെട്ട ബസ് ഇവിടെ എത്തിയത് 9:30 എക്സാക്ട് ടൈമിൽ ഇവിടെ എത്തിയിരിക്കുന്നു. പക്ഷേ പറ്റിയതെന്ന് പറഞ്ഞാൽ രാത്രി ഉള്ള യാത്രയിൽ പൊള്ളാച്ചി അതുപോലുള്ള റോഡിൻ്റെയും അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നല്ല ഇരുട്ടല്ലേ, അപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ പഴനി മല കയറ്റത്തിനുള്ള പോക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം. വെറും 600 rupees, 600 rupees ഒരു ഡബിൾ ബെഡ് ഒക്കെ ഉള്ള റൂമാണ്. വളരെ മിനിമം പൈസക്ക് അത്യാവശ്യം നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. 500 rupees ചിലപ്പോൾ എടുക്കുകയുള്ളൂ പറഞ്ഞിരുന്നു. 10 o'clock പോവുകയാണെങ്കിൽ 500 rupees മതി. അപ്പം ചീപ്ലി, വെരി മച്ച് അഫോർഡബിൾ ട്രിപ്പ്. ഇനിയിപ്പം മല കയറാനുള്ള പരിപാടിയാണ്. കുളിച്ച് ഫ്രഷായി പഴഞ്ഞു മല കയറ്റം. നമ്മൾ നൻപകൽ നേരത്ത് മയക്കമെന്ന് പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആ ഫിലിമിൻ്റെ ആ ഒരു എൻവയർമെൻറ്റിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കളറുകൾ, പാട്ട്, രാവിലെയുള്ള ഭക്തിഗാനങ്ങൾ, ഇപ്പോഴും അതേ തരത്തിലുള്ള പഴയ മോപ്പഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും കാണാനുണ്ട് ഇവിടെ. നമ്മൾ കേരളത്തിലൊന്നും കാണാനുണ്ട്, ഇപ്പോഴും എവിടെയും കാണാം. പക്ഷെ നമുക്ക് കയറേണ്ട മലയാണിത്. തൊട്ടടുത്ത് നമുക്ക് കാണാം. അവിടെയാണ് എൻട്രി. രണ്ട് വഴിയുണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒന്ന് കുത്തനുള്ള കയറ്റമാണ്, വേർട്ടിക്കലാണ്. ഈ ഭാഗത്തോട് കുറച്ചുകൂടി എളുപ്പമാണ് കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് എക്സ്പാൻഡഡ് സ്റ്റെപ്സാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്തിനനുസരിച്ച്, കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഐ പ്രിഫർ വിച്ച് വൺ ടു. വേർട്ടിക്കലുള്ള സ്റ്റെപ്സാണ്. നമുക്ക് ഓരോരോ ബ്രേക്ക് എടുത്തിട്ടൊക്കെ പോയാൽ മതി. ഇവിടെയൊക്കെ ഇവിടെ കുറച്ച് ബ്രേക്കും, പിന്നെ അടുത്ത സ്റ്റെപ്സിൽ അവിടെ നിന്ന് ബ്രേക്ക്. ചെറുങ്ങനെ ചെറുങ്ങനെ ബ്രേക്ക്സ് എടുത്തിട്ട് അടിപൊളിയാണ് സ്റ്റെപ്സ്. 1008 steps ഉണ്ടെന്നല്ലാണ് പറയുന്നത്. അസാധ്യകയറ്റാണ് സംഭവം. അത്ര വിചാരിച്ച പോലെ അത്ര നിസ്സാരമല്ല. അടിപൊളി കയറ്റാണ്. ഇനി എത്രയാ ഉള്ളതെന്നൊന്നും കൗണ്ട് ചെയ്തിട്ടില്ല. എനിക്ക് മറ്റൊരു ടെമ്പിൾ കാണാം, ഇടുമ്പർ ടെമ്പിൾ വഴി.
ഫൈനലി വി ആർ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ. നല്ല അടിപൊളി ഒരു അനുഭവമാണ്. വന്നിരിക്കേണ്ട സ്ഥലമാണ് പഴനി, വിസിറ്റ് പഴനി ടെമ്പിൾ. ടെമ്പിൾ പ്രമിസിൽ ക്രൗഡ് ഉണ്ട്, എന്നാലും വലിയ ക്രൗഡൊന്നുമില്ല, സാധാരണ ഉള്ളതുപോലുള്ള തിരക്കൊന്നുമില്ല. നല്ലൊരു ടൈം, ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടൊക്കെ ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ് വളരെ കുറവാണ്. മനോഹരമായ സ്ഥലമാണ്, അടിപൊളി അനുഭവമാണ്. ഫിസിക്കലി നമുക്കൊരു നല്ല ചാലഞ്ച് നേരിടും, ബട്ട് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്, അത്ര ഡിഫിക്കൽട്ട് ഒന്നുമില്ല. ഫൈനലി നമ്മൾ താഴെത്ത്, പണിയുണ്ട്, ബട്ട് വെരി ഗുഡ്, ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നു, അവിടുന്ന് കൊടൈക്കനാലേക്കുള്ള അടുത്ത യാത്ര തുടങ്ങും. അപ്പം നമ്മൾ താമസിച്ച റൂം വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോകണം, ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ബസ് നോക്കണം. സോ ഓൾ സെറ്റ് ടു ഗോ ടു കൊടൈക്കനാൽ.